നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മലയിൻകീഴ് വിളവൂർക്കൽ പഞ്ചായത്തിന് സമീപം അയൽ താമസക്കാരൻ കാറിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ഇരുചക്ര വാഹനങ്ങളിൽ സംഘമായി എത്തിയവർ വീടിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. വെള്ളറട സ്വദേശിനിയും ഇപ്പോൾ കാവിൻപുറം ലേഖാ നിവാസിൽ വാടകയ്ക്ക് താമസിക്കുന്ന റീനയുടെ കാറാണ് ഈ വീടിന് രണ്ടാമത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരവിന്ദും ഇയാളുടെ അമ്മാവൻ മണികണ്ഠനും അരവിന്ദിന്റെ സുഹൃത്തും ചേർന്ന് തീയിട്ടത് എന്ന് മലയിൻകീഴ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം നടന്നത്. ഞായറാഴ്ച വീട്ടിൽ വന്ന ബന്ധുക്കളുടെ കാർ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്നു. വാഹനം പാർക്ക് ചെയ്തതിൽ പ്രകോപിതനായ അരവിന്ദ് കാർ മാറ്റിയിടാൻ പറഞ്ഞുകൊണ്ട് റീനയുടെ ഭർത്താവിനെയും റീനയെയും ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. ഈ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന റീനയുടെ ഭർത്താവ് മഹേഷ് കുമാർ പുറത്തിറങ്ങി കാർ മാറ്റാനായി എത്തി. പക്ഷേ ഇയാൾ എത്തിയപ്പോഴേക്കും മഹേഷിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയ ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് അയൽവാസികൾ എത്തി കാർ അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തത്. കാറിന്റെ സീറ്റിന്റെ കുറച്ചു ഭാഗം കത്തി എരിഞ്ഞിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കുകയായിരുന്ന മഹേഷിന്റെ മകളുടെ നേർക്ക് അക്രമികൾ പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞതായും 2 തവണ തീപ്പെട്ടി കത്തിച്ചെറിയുകയും ചെയ്തു എന്നും പരാതിയുണ്ട്. മഹേഷ് മലയിൻകീഴ് പോലീസിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിയെടുത്ത് കേസെടുത്തതായി പോലീസ് അറിയിച്ചു. വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തുമെന്ന് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത ലൈവ്.